ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും നടപ്പ് തുടങ്ങുകയാണ്. അങ്ങനെയൊന്നും നടപ്പ് അവസാനിക്കാനുള്ള ഉദ്ദേശമില്ല. പലതരത്തിലുള്ള ചലനങ്ങൾ ആ യാത്രയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പലതരത്തിലുള്ള വിവാദങ്ങളും ആ യാത്രയുടെ ഭാഗമായി വന്നു ചേർന്ന് ഏറ്റവും ഒടുവിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തായാലും അതിൻ്റെ അടുത്ത ഘട്ടം ഇന്ന് ദില്ലിയിലെ കാശ്മീരി ഗേറ്റിൻ്റെ സമീപത്ത് നിന്ന് തുടങ്ങുകയാണ്. ബിനുരാജ് ചേരുന്ന വിവരങ്ങളുമായി. ബിനുരാജ്, അല്പം കൂടി ഒരു രാഷ്ട്രീയമായ ഫോക്കസ് ഒക്കെ വന്നുവെന്ന് തോന്നുന്നു രാഹുൽ വീണ്ടും നടന്നു തുടങ്ങുമ്പോൾ. അബ്ജോദ്, ഗുഡ് മോർണിംഗ്. കലോത്സവ നഗരിയിൽ നിന്ന് വളരെ സജീവമായി നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. അബ്ജോദ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ വളരെ ആക്റ്റീവായി ചെയ്യുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വളരെ ആക്റ്റീവായി രണ്ടാം ഘട്ടത്തിലേക്ക്, ഭാരത് ജോഡോ യാത്രയുമായി രണ്ടാം ഘട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ കശ്മീരി ഗേറ്റിന് സമീപമാണ് നമ്മളിവിടെ ഉള്ളത്. കശ്മീർ ഗേറ്റിന് സമീപം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായെന്നുള്ള ആക്ഷേപം കോൺഗ്രസ് ഉയർത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകി. ആ പരാതി കാര്യമായി കേന്ദ്രം പരിഗണിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹം ഇവിടെ കാണാം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ദില്ലി പോലീസ് ഉള്ളത്. സ്വാഭാവികമായും ആ പരാതി ഗൗരവമായി എടുത്തു എന്നതിന്റെ ചില സൂചനയായി നമുക്കിപ്പോൾ ഈ ആൾക്കൂട്ടത്തെ കാണാം. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രത്യേകമായി ഒരു സുരക്ഷാ ക്രമീകരണം ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം, നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, വലിയൊരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാം, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ യാത്രയിൽ പങ്കെടുത്തു കഴിഞ്ഞു. സർ, ഹൗ യു? അദ്ദേഹം എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല. അബ്ജോ സൂചിപ്പിച്ച പോലെ തന്നെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി കോൺഗ്രസ് ഈ രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. അത് പ്രധാനമായും പ്രതിപക്ഷ സഖ്യമാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തറപറ്റിക്കാമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലേക്കുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആ പദവിക്ക് യോഗ്യനാണ് എന്നുള്ള പ്രതികരണവുമായി കമൽനാഥും അതോടൊപ്പം തന്നെയുള്ള നേതാക്കളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് തുടക്കമിടുകയാണ്. എന്തായാലും അല്പസമയത്തിനകം കശ്മീരി ഗേറ്റിൽ നിന്ന് ഈ യാത്ര തുടങ്ങും. ഉത്തർപ്രദേശിലേക്ക് 12 മണിയോടുകൂടി കടക്കും. തുടർന്ന് പഞ്ചാബ്, ജമ്മുകശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കടന്ന് ജനുവരി 30 കൂടി ഈ യാത്ര അവസാനിക്കാനാണ് തീരുമാനം. അതിനുശേഷം ഈ യാത്രയുടെ സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഹാത് സേ ഹാത് ജോഡോ യാത്ര എന്നുള്ള പേരിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു. പിന്നാലെ പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന വനിതകളുടെ ഭാരത പര്യടനം ഉണ്ടാകും. അങ്ങനെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പെടുക്കുന്ന സാഹചര്യത്തിൽ വളരെ സജീവമായി നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അബ്ജോദ്. ശരി, ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്.